പ്രതിപക്ഷ നേതാവ് വി ഡി എസ് സതീശൻ അഹങ്കാരിയാണ്, മുതിർന്നവരെ ബഹുമാനിക്കാത്തയാളാണ്. വി ഡി എസ് സതീശനെ പറ്റി ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട്. അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ സതീശൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്തുകൊണ്ട് സതീശൻ അത്തരത്തിൽ പെരുമാറേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു സഭയിൽ കണ്ടത്. സതീശൻ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിൽ എത്ര ബഹുമാനക്കുറവ് വന്നാലും എത്ര അഹങ്കാരി വിളി കേട്ടാലും അതിൽ നിന്നും പിന്നോട്ടില്ലെന്ന സമീപനമാണ് സതീശനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് എത്ര വലിയ ഉന്നതനാണെങ്കിലും ബി ഡി സതീശന് അതൊരു പ്രശ്നമല്ല. അദ്ദേഹത്തിന് മുന്നിൽ വിഷയമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയം വളരെ ഗൗരവത്തോടെ സംസാരിക്കുമ്പോൾ ഒരു MLA തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കാൻ വന്നപ്പോൾ സതീശൻ അത് തടസ്സപ്പെടുത്തുന്നത്. പ്രസംഗത്തിന്റെ ആ ഫ്ലോ നഷ്ടപ്പെടുത്താൻ സതീശൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആയാലും ശരി, ഏത് വലിയ നേതാവായാലും ശരി, ബി ഡി സതീശന് അതൊരു പ്രശ്നമല്ല. അതൊക്കെ കൊണ്ടാണ് പലരും നേരത്തെ പറഞ്ഞ ആ വിമർശനങ്ങൾ സതീശനെതിരെ ഉന്നയിക്കാറുള്ളത്. സഭയിൽ നടന്ന ആ ചെറിയ ദൃശ്യത്തിലേക്ക്. ഹോൾസെയിൽ ബിസിനസ് പോയി, റീറ്റെയിൽ ബിസിനസ് പോയി, എന്താ ക്ലൗഡ് ബിസിനസ് ആണ്, ക്ലൗഡ് ബിസിനസ് ആണ്. കടകളിൽ പോയി ആളുകൾ സാധനം മേടിക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ അടക്കം കുട്ടികൾ ആമസോണിൽ ക്ലൗഡ് ബിസിനസ്സിലൂടെ സാധനങ്ങൾ വരുത്തിയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ബിസിനസ് സ്വയം തൊഴിൽ കണ്ടെത്തി കടകൾ തുറക്കുന്ന ആളുകളുടെ കടകൾ പൂട്ടുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ധനകാര്യ വകുപ്പ് പഠിച്ചിട്ടുണ്ടോ? കേരളത്തിലെ കേരളത്തിലെ ബിസിനസ് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ GST കുറയുന്നില്ലേ? ഹോൾസെയിൽ ബിസിനസ് കുറഞ്ഞു, റീറ്റെയിൽ ബിസിനസ് കുറഞ്ഞു, ഓൺലൈൻ ബിസിനസ് വരികയാണ്. അപ്പൊ എത്ര പേരുടെ തൊഴിൽ, സ്വയം തൊഴിൽ സംരംഭങ്ങൾ പോയി? എത്ര പേരവിടെ ജോലി ചെയ്യുന്ന, ഈ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജോലി പോയി? നിങ്ങൾ എന്തെങ്കിലും പഠനം ധനകാര്യ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ GST കുറയുക.